അബിബിസ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമോടെ. അങ്ങനെ 2023 കൊള്ളാവുന്ന കുറച്ച് ഗെയിമിംഗ് ലാപ്ടോപ്പുകളെ പറ്റിയാണ് ഞാനത് വീഡിയോ പറയുന്നത്. അതായത് 100,000 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ഗെയിമിംഗ് ലാപ്ടോപ്പ്സാണ്. അപ്പോൾ കുറേയൊക്കെ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും അത് നോക്കി വായിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ കൂടെ കുറച്ച് വീഡിയോ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് ലാപ്ടോപ്പുകളെ പറ്റി എന്തായാലും അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഓഫീസ് ലാപ്ടോപ്പുകളെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, യാതൊരു മടിയും വേണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് MSI GF63 ആണ്. പിന്നെ MSI ലാപ്ടോപ്പിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് സെൻ്ററുകളൊക്കെ വളരെയധികം കുറവാണ്. വല്ല പണിയും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പ് എടുക്കുന്നതിൻ്റെ ആ പീസ് കൂട്ടും. കാര്യം ഇതെടുത്തിട്ട് പണിയണമെങ്കിൽ കിടന്ന് അണ്ടാകണ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ MSI ലാപ്ടോപ്പിന് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി കണ്ടൊക്കെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു MSI ലാപ്ടോപ്പ് വലിയ വിഷയമൊന്നും പറ്റില്ല, കാര്യം അവിടെ ഒരുപാട് സർവീസ് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലാണ് MSI സർവീസ് വളരെയധികം കുറവ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയും കണ്ടുമൊക്കെ ലാപ്ടോപ്പ് എടുക്കുക. MSI GF63 ആണ്. അപ്പോൾ ഇത് i5 11th generation ആണ്. ഇത് 6-core 12th thread ഇതാണ് വരുന്നത്. അതായത് 11400H ആയതുകൊണ്ട് തന്നെ ഇത് 6-core 12th thread ആണ്. അപ്പോൾ ഇത് 15.6 inch IPS പാനലാണ് വരുന്നത്. 45% NTSC റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 144Hz റീഫ്രഷ് റേറ്റ് ആണ്. 8GB RAM ആണ്. നമുക്ക് 16GB വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ 512GB SSD വരുന്നുണ്ട് ഇൻബിൽഡായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അഡീഷണൽ SSDയോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കോ ഇടാം. പിന്നെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് NVIDIA GTX 1650 DDR6 ആണ്. പിന്നെ MSI ലാപ്ടോപ്പുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എനിക്കിതുവരെ തോന്നി എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിൻ്റെ വെയിറ്റ് വളരെയധികം കുറവാണ്. ചില ഓഫീസ് ലാപ്ടോപ്പുകളുടെയൊക്കെ വെയിറ്റേ വരത്തുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവോയുടെ IdeaPad Gaming 3 ആണ്. അപ്പോൾ ഇത് 15.6 inch IPS പാനലാണ് വരുന്നത്. 120Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. Ryzen 5 ആണ് വരുന്നത്. 5600H ആണ് വരുന്നത്. 6-core 12th thread ആണ്. പിന്നെ 8GB RAM ആണ്. നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് 16 അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ Windows 11 ഒക്കെ പ്രീ ഇൻസ്റ്റോളായിട്ട് വരുന്നുണ്ട്. 512GB SSD ഇവിടെ അത് തന്നെ. പിന്നെ വീണ്ടും നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് വരുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ഗ്രാഫിക്സ് കാർഡ് NVIDIA GTX 1650 ഒക്കെയാണ്. അപ്പം i5 11th generation ആണ്, അതായത് 5600H ആണ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ i5 11400H കുറച്ചൊന്ന് മുകളിലാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ രണ്ടും കട്ടക്കി കട്ടക്കി ഇരിക്കുന്ന ഒരു സാധനമാണ്, രണ്ടും മുട്ടി ഇരിക്കും. ഈ ഒരു ലെനോവോയുടെ ലാപ്ടോപ്പ് രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട്. ഒന്ന് 512GB NVMe വരുന്നതും പിന്നെ ഒന്ന് ഹാർഡ് ഡിസ്ക് പ്ലസ് NVMe വരുന്നതുണ്ട്. അടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് MSI തന്നെയാണ്, GF63 ആണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സെയിം സ്പെക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ RTX 3050 ആണ്. ബാക്കി നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ i5 11th generation എല്ലാ സ്പെക്കും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ RTX 3050 16 15 ഇത്ര വ്യത്യാസമേ ഉള്ളൂ. പ്രൈസ് വിലയൊക്കെ നിങ്ങൾ നോക്കുക. അടുത്ത നാലാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്ഥിരം വരുന്ന ഒരു ലാപ്ടോപ്പാണ്, Acer നൈട്രോ സീരീസിൽ വരുന്നത്. എപ്പോഴും തെർമൽസ് എപ്പോഴും, അതായത് ഈ ലാപ്ടോപ്പ് ഇരുന്ന് തിളക്കത്തില്ല ഒരുപാടൊന്നും. പിന്നെ അവരുടെ സർവീസൊക്കെ നല്ല പൊന്നപ്പൻ പോലത്തെ സർവീസാണ്. എപ്പോൾ ചെന്നാലും അണ്ണാന്നൊക്കെ പറഞ്ഞ് നല്ല ഭയങ്കര കാര്യമായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് Acer കാര്യത്തിൽ. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ കുറച്ച് മോശം അനുഭവങ്ങൾ ചില സർവീസ് സെൻ്ററിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ Acer കാര്യത്തിൽ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് Acer പൊക്കി പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് i5 11th generation ആണ്. 11400H ആണ്. 6-core 12th thread ആണ്. i15.6 inch ആണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ 144Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. IPS പാനലാണ് വരുന്നത്. 8GB RAM ആണ്. നമുക്ക് വേണമെങ്കിൽ 32 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ 512GB NVMe ആണ്. വീണ്ടും നമുക്ക് NVMe അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഇടാനുള്ള സ്ലോട്ട് സ്റ്റോറേജിന് അഡീഷണൽ വരുന്നുണ്ട്. Windows 11 ആണ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. RGB കീബോർഡ് ഉണ്ട്. പിന്നെ 1650 DDR6 ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. സോ നമ്മൾ അഞ്ചാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഓഫീസ് പ്ലസ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം രണ്ടും ഉൾപ്പെടെ വരുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല. അതായത് Acer Aspire സീരീസിൽ വരുന്ന ലാപ്ടോപ്പാണ്. Aspire 5 ആണ്. ഇത് i5 12th generation ആണ്. 12400P എന്ന് പറയുന്ന P സീരീസിൽ വരുന്ന പ്രോസസ്സറാണ്. അതായത് H സീരീസിൻ്റെയും കുറച്ചുകൂടെ ഡൗൺ ആണ്. നേരത്തെ ഈ ഒരു ഓഫീസ് ലാപ്ടോപ്പിലൊക്കെ വരുന്നതൊക്കെ യു സീരീസിൽ വരുന്നതൊക്കെ ഒരു പ്രോസസ്സറാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് പെർഫോമൻസ് കോർസും എഫിഷ്യൻസി കോറും രണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 12 കോറും 16 ത്രെഡും ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത്. അപ്പോൾ 11400H ആയിട്ട് വെച്ച് നോക്കുമ്പോൾ 11400H ആണ് കുറച്ച് ഭേദം എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ രണ്ടും കട്ടക്കിടക്കൊക്കെ നിൽക്കും. ചില ഏരിയയിലൊക്കെ 11400H ആയിരിക്കും കുറച്ചുകൂടെ ഭേദം. പിന്നെ ഇത് 15.6 inch ആണ് ഡിസ്പ്ലേ വരുന്നത്. 16GB RAM ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു റേറ്റിന് 16GB RAM തന്നെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാൻ 16 വരെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 32 പറ്റും തോന്നുന്നില്ല. പിന്നെ സ്റ്റോറേജ് ഈ ഒരു ലാപ്ടോപ്പിൽ ഒരു ഭീഷണിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് 512GB SSD ഇട്ട് വരെയാണ്. അപ്പോൾ ഈ ഒരു 512 നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ Aspire സീരീസിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്റ്റോറേജ് അഡീഷണൽ ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് കാണാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. ഒറ്റ സ്ലോട്ടേ കാണത്തുള്ളൂ. ഇപ്പോൾ ഈ 512 വരുന്ന ദൂരെ കളഞ്ഞിട്ട് വേണമായിരിക്കും ചിലപ്പോൾ അടുത്തത് ഇടേണ്ടി വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് മോശം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ ആർടിഎക്സ് 2050 ഗ്രാഫിക്സ് കാർഡ് ആണ് വരുന്നത്. 1650 പോലെ തന്നെ ആയിരിക്കും, അതൊരു ക്ലോൺ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആർടിഎക്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ, അതായത് 1650 ജിടിഎക്സ് ആണ്, ഇത് ആർടിഎക്സ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി പെർഫോമൻസ് എഫ് പി എസ് എല്ലാം സെയിം ആണ് ആർടിഎക്സ് 2050. ഇതും വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്, 1.8 കെ ജി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ലെനോവോ ഐഡിയ പാഡ് ഗെയിമിംഗ് 3 ആണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ 15.6 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ഐ പി എസ് പാനലാണ്. റൈസൺ 7 ആണ് വരുന്നത്, 5800H ആണ് വരുന്നത്, 8 കോർ 16 ത്രെഡാണ് വരുന്നത്. അതായത് ഒരു 4K എഡിറ്റിങ്ങിനൊക്കെ പറപ്പിക്കാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണിത്. അപ്പോൾ 8 GB റാമാണ്, 16 വരെ അപ്ഗ്രേഡ് ചെയ്യാം. 512 GB SSD ആണ് വരുന്നത്, അതും വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ അഡീഷണൽ സ്ലോട്ടും കാര്യങ്ങളുണ്ട്. ആർടിഎക്സ് 3050 ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്, 4 GB. അപ്പോൾ 8 GB റാം ഇട്ട് വെച്ചിട്ട് ആർടിഎക്സ് 3050 പെർഫോമൻസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. 16 ഉണ്ടെങ്കിൽ മാത്രമേ ആർടിഎക്സ് 3050 നമുക്ക് എഫ് പി എസ് കറക്റ്റായി കിട്ടുള്ളൂ. 8 GB റാം ഇട്ടുകൊണ്ട് വെച്ചിട്ട് ഇരുന്നിട്ട് വലിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടത്തില്ല, പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പോൾ അടുത്ത ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ MSI തന്നെയാണ്, വീണ്ടും MSI ലാപ്ടോപ്പ് വരെയാണ്, MSI GF6 III ആണ്. അപ്പോൾ ഇത് 15.6 ഇഞ്ച് ആണ് വരുന്നത്, 144 ഹെർട്സ് റീഫ്രഷ് റേറ്റ്, ഐ പി എസ് പാനലാണ്, ഫുൾ എച്ച് ഡി ആണ്, M1 പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്, i7-11800H ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു വളരെയധികം ഹൈ എൻഡ് പ്രോസസ്സറാണ്. എനിക്കൊന്ന് Ryzen 7 5800Hനേക്കാളും ഭേദമായിട്ടുള്ള പ്രോസസ്സറാണ്. 8 കോർ 16 ത്രെഡാണ് വരുന്നത്, അതിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ ഭേദമായിട്ട് പെർഫോമൻസ് കിട്ടും. അപ്പോൾ അതിനകത്ത് 8 GB റാം ആണ്, നമുക്ക് വേണമെങ്കിൽ 64 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ 512 GB NVMe മാത്രമേ തരുന്നുള്ളൂ, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് SSD ഡിസ്കൊക്കെ ഇടാനുള്ള സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ RTX 3050 ആണ് വരുന്നത്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അടുത്ത ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ MSI തന്നെയാണ്, വീണ്ടും MSI കത്താന എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. MSI GF63 ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നിന്ന് കുറച്ചുകൂടെ മോളിൽ ഇരിക്കുന്ന സാധനമാണ് ഈ കത്താന സീരീസിൽ വരുന്നത്. 15.6 ഇഞ്ച് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, 144 Hz IPS പാനൽ. പിന്നെ i5 12450H ആണ് വരുന്നത്. ഈ i5 12th ജനറേഷൻ തന്നെ രണ്ടുമൂന്ന് ടൈപ്പ് പ്രൊസർ വരുന്നത്. അപ്പോൾ ഇതൊരു 8 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. 6 കോറിന് പകരം 8 കോർ 12 ത്രെഡ് ആണ്, കുറച്ചുകൂടെയൊക്കെ പെർഫോമൻസ് കിട്ടും. 8 GB റാമാണ് വരുന്നത്, നമുക്ക് 32 or 64 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. 512 GB SSD വരുന്നുള്ളൂ, നമുക്ക് വേണമെങ്കിൽ SSD അപ്ഗ്രേഡ് ചെയ്യാം. RTX 3050 വരുന്നുണ്ട്, ഇത് പക്ഷേ കത്താന സീരീസ് ആയതുകൊണ്ട് 2.25 kg വെയിറ്റ് വരുന്നു. ലെനോവയുടെ ഒരു കൊള്ളാവുന്ന ഒരു കിടിലൻ സീരീസ് വരുന്ന ലാപ്ടോപ്പാണ് ഐഡിയ പാഡ് ഗെയിമിംഗ് 3. കഴിഞ്ഞ വർഷം ഇറങ്ങിയൊരു സാധനമാണ് അത്. ഈ ലാപ്ടോപ്പ് നമുക്ക് എനിക്ക് കുറച്ചുകൂടെ ഭേദമായിട്ട് തോന്നിയത് ഇവരെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നതാണ്. കാര്യം ഈ ഒരു സീരീസ് വരുന്ന ലാപ്ടോപ്പ് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വേണമെങ്കിൽ പ്രോസസ്സർ വേണമെങ്കിൽ വേറെ കൂടിയത് വയ്ക്കാം, SSD വേണമെങ്കിൽ കൂടിയത് അങ്ങനെ മാറ്റി വയ്ക്കാം, ഗ്രാഫിക്സ് കാർഡ് ഇന്നത് വേണമെങ്കിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് 2 വരുന്നുണ്ട്, 120 വരുന്നത്, 165 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാൻ പറ്റിയ ഒരു സീരീസ് വരുന്ന ലാപ്ടോപ്പാണ്. അതിനനുസരിച്ച് വിലയും കൂടും എന്ന് വെച്ചാൽ എല്ലാം കൂടെ എടുത്തിട്ട് ഇന്ന വിലയ്ക്ക് കിട്ടുന്നില്ല. 120 Hz റീഫ്രഷ് റേറ്റ് ആണ്, i5 12500H പ്രോസസ്സറാണ് വരുന്നത്, 12500H പ്രോസസ്സറും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് പ്രോസസ്സർ വരുന്നുണ്ട്, കസ്റ്റമൈസ് ചെയ്യാനും എൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു 8 കോർ 16 ത്രെഡ് പ്രോസസ്സറാണ്, 16 GB റാം വരുന്നുണ്ട്, 32 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. 512 GB SSD ആണ് വരുന്നത്, RTX 3050 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസ്യൂസ് ഇവിടെയൊന്നും കാണാനില്ലേ. കാര്യം അസ്യൂസ് നേരത്തെയൊക്കെ നല്ല വില കുറച്ചൊക്കെ തരുമായിരുന്നു, ഇപ്പോൾ ഭയങ്കര അഹങ്കാരം. ഇപ്പോൾ എല്ലാം അങ്ങ് ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള അസ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ളത് കുഴപ്പമില്ല, എന്നാൽ ആ ഒരു വിലയ്ക്ക് എനിക്ക് അത്രയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏസറൊക്കെയാണ് കുറച്ചുകൂടെയൊക്കെ ഭേദം, സ്വർണ്ണമൊന്നും വെച്ച് തരുന്നില്ല ലാപ്ടോപ്പിനകത്ത്. എന്തായാലും അസ്യൂസിൻ്റെ ടഫ് ഡാഷ് F15 എന്ന് പറയുന്നതാണ് അടുത്ത ലാപ്ടോപ്പ്. ഇപ്പോൾ 15.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, 144 Hz റിഫ്രഷ് ആയിട്ട്, IPS ആണ് വരുന്നത്. സെയിം പ്രോസസ്സർ നേരത്തെ പറഞ്ഞ കണക്കന്നെ i5 12450H ആണ്, 8 കോർ 16 ത്രെഡ്, 16 GB റാം വരുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നി വില കൂട്ടി വെച്ചേക്കുന്നത് 16 GB DDR5 റാമാണ്, DDR4 അല്ല. ബാക്കിയുള്ളതിലൊക്കെ DDR4 ആണ് 12th ജെൻ ലാപ്ടോപ്പിൽ വരുന്നത്, ഇതിനകത്ത് DDR5 ആണ് വരുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരം ആവാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. വലിയ വ്യത്യാസം വരുമോയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, ഒരു പവർ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ 32 GB വരെ റാം അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വിലയ്ക്ക് ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പാണിത്. അതായത് നമ്മളെ ഏസറിൻ്റെ Nitro 5 തന്നെയാണ്, i5 12th ജനറേഷൻ ആണ്, 15.6 ഇഞ്ചിൻ്റെ 144 Hz റിഫ്രഷ് റേറ്റ്, IPS പാനലാണ്. ഇത് 12500H പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഇതിനെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ 12 കോറും 16 ത്രെഡുമാണ്, i5 കുറച്ച് ഭേദമായിട്ടുള്ള പ്രോസസ്സറാണ്. 8 GB റാമേ ഉള്ളൂ, അത് മാത്രമേ ഒരു കുറവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. 16 വരെ അപ്ഗ്രേഡ് ചെയ്യാം, 32 വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. 512 GB NVMe ആണ് വരുന്നത്, വേണമെങ്കിൽ ഭാവിയിൽ NVMe ഇടാം. RTX 3050 ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അടുത്ത വീണ്ടും MSI ഒരു ലാപ്ടോപ്പാണ്. ഇപ്പോൾ MSI സോട്ട് 15 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. 15.6 ഇഞ്ച് ആണ് വരുന്നത്, 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, IPS പാനലാണ്. ഇത് 12500H പ്രോസസ്സറാണ്, അതായത് 12 കോർ 16 ത്രെഡാണ്, 16 GB റാം വരുന്നുണ്ട്, 1 TB NVMe വരുന്നുണ്ട്. അതുപോലെ തന്നെ RTX 3050 ആണ്. ഇതിനകത്ത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ യാതൊന്നുമില്ല, എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് നല്ല തീ ലാപ്ടോപ്പാണ്. തീ ലാപ് കാണാനൊന്നും നല്ല കിടിലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന 2 MSI ലാപ്ടോപ്പുണ്ട്. അപ്പോൾ ഈ സ്ലോട്ട് 15 എന്ന് പറയുന്നത് എഡിറ്റിങ്ങിന് നല്ല ബെസ്റ്റ് ലാപ്ടോപ്പാണ്, 12500H പ്രോസസ്സർ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ MSI കത്താന GF66 ആണ്, 15.6 ഇഞ്ച് ആണ് വരുന്നത്, 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 16 GB റാം ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിലാണ് ഒരു കുഴപ്പം,
12450H പ്രോസസ്സർ ആണ്, അതായത് 8 കോർ 12 ത്രെഡേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഡൗൺഗ്രേഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് 32 GB വരെ റാം അപ്ഗ്രേഡ് ചെയ്യാം, 512 GB NVMe വരുന്നുണ്ട്. SSD വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാം. പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്ന സാധനം എന്ന് പറയുന്നത് നല്ല കിണ്ണം ഗ്രാഫിക്സ് കാർഡാണ്. RTX 3060 6GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. നല്ല പൊളപ്പൻ FPS ഒക്കെ ഇട്ടൂടെ ഗെയിമിങ്ങിനൊക്കെ നല്ല ഇരുന്ന് പറക്കും. നമ്മൾ ഹൈ എൻഡ് ഗെയിമൊക്കെ കളിക്കാനാണെങ്കിൽ ഈ സാധനത്തിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ നല്ല തീ FPS ആയിരിക്കും. അപ്പോൾ നേരത്തെ സോൾ 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് RTX 3050 ആണ്. നല്ല ലാപ്പോലെ വ്യത്യാസം കാണും. അപ്പോൾ ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ കത്താന 66 എടുക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മറ്റേതായിരിക്കും കുറച്ചുകൂടെ ഒക്കെ ഭേദം. രണ്ടും ഈ രണ്ടിനും എടുക്കാം, എന്നാലും ഒരു കമ്പാരിസൺ പറഞ്ഞു തരും. സോ അടുത്ത നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഇതുവരെ പറയാതിരുന്ന ഒരു സാധനമാണ്, ബ്രാൻഡ് HP. HPയുടെ കൊള്ളാമെന്ന് ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് HPയുടെ വിക്ടസ് സീരീസിൽ വരുന്ന ലാപ്ടോപ്പാണ്. ഈ വിക്ടസ് സീരീസിൽ വരുന്നതിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സ്ക്രീൻ ബോബ്ലിംഗ് എല്ലാവരും പറയുന്നുണ്ട്. സ്ക്രീൻ ബോബ്ലിംഗ് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലേ. ഇരുന്ന് ലാപ്ടോപ്പ് ഇരുന്ന് കുലുക്കി എടുത്ത് ആട്ടാനൊന്നും പോകണില്ലല്ലോ ടേബിളിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് 15.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, 144Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഫുൾ HD IPS പാനലൊക്കെയാണ് വരുന്നത്. അപ്പം i7 ആണ് ഇതിനകത്ത് വരുന്നത്, 12th generation. അപ്പോൾ i7 രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട്. 12650H ആണ് വരുന്നത്, 10 കോർ 16 ത്രെഡ് ആണ് വരുന്നത്. 8 GB റാമേ തരുന്നുള്ളൂ, അതൊരല്പം ദാരിദ്ര്യമായി പോയി. 32 GB വരെ അപ്ഗ്രേഡ് ചെയ്യാം. SSD 512 GB ആണ്, അതും വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. RTX 3054 GB ഗ്രാഫിക്സ് ആണ് വരുന്നത്, Windows 11 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ അസ്യൂസും കൂട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം സ്പെക്കിൽ തന്നെ അസ്യൂസിൻ്റെ ലാപ്ടോപ്പ് വരുന്നുണ്ട്. അസ്യൂസിൻ്റെ Tough-F15 ആണ്, സെയിം സ്പെക്ക് തന്നെ, യാതൊരു വ്യത്യാസമില്ല. വില കുറച്ച് കൂട്ടി തന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസ്യൂസിൻ്റെ ടഫ് ഗെയിമിംഗ് F15 ആണ്. അപ്പോൾ 15.6 ഇഞ്ച് ഡിസ്പ്ലേ, IPS പാനൽ 144Hz റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സെക്കൻഡ് വേരിയൻറ്റ് i7 ആണ്, 12700H ആണ് വരുന്നത്. അതായത് വളരെ ഹൈ എൻഡ് പ്രോസസ്സറാണ് വരുന്നത്. 14 കോർ 20 ത്രെഡ് ഒക്കെ വരുന്നുണ്ട്. 3D മോഡലിംഗ് റെൻഡറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ചെയ്യണേ, യാതൊരു വിഷമവും വേണ്ട. അപ്പോൾ 16 GB റാം തരുന്നുണ്ട്, അതിലെന്തായാലും ദാരിദ്ര്യം കാണിച്ചിട്ടില്ല. പക്ഷേ 32 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതിനകത്ത് DDR5 റാം ആണ് വരുന്നത്, അപ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. 512 GB NVMe ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ Windows 11 വരുന്നുണ്ട്, RGB കീബോർഡാണ് വരുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞത് RTX 3050 ആണ്. സോ അടുത്ത നമ്മളുടെ അവസാനത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് മോൺസ്റ്റർ ലാപ്ടോപ്പാണ്. 100,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റും. ലെനോവോയുടെ IdeaPad Gaming 3 ആണ്. ഈ സാധനം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കസ്റ്റമൈസ്ഡിൽ ഏറ്റവും ടോപ്പാണ്. i7 12700H ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 14 കോറും 20 ത്രെഡും ആണ്. പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 15.6 അല്ല, 16 ഇഞ്ച് ആണ് വരുന്നത്. 165Hz റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതായത് WXGA എന്ന് പറയുന്ന സ്ക്രീനാണ് വരുന്നത്. അതായത് 16:9 ആണ് മിക്ക ലാപ്ടോപ്പിലും സ്ക്രീൻ റേഷ്യോ വരുന്നത്. ഇതിനകത്ത് 16:10 ആണ് സ്ക്രീൻ റേഷ്യോ വരുന്നത്. അത് കുറച്ച് വൈഡായിരിക്കും. അതായത് പിക്സലേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് 16 GB റാം ആണ് വരുന്നത്, 32 വരെ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 100% sRGB ഉള്ള സ്ക്രീനാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ കറക്റ്റ് കൃത്യമായ കളറായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് 512 GB NVMe ഉള്ളൂ. RTX 3060 ആണ് വരുന്നത്, ഹെവി ഗ്രാഫിക്സ് ആണ് വരുന്നത്, 6 GB ഗ്രാഫിക്സ് ആണ് വരുന്നത്. Windows 11 ഒക്കെ പ്രീ ഇൻസ്റ്റോൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ലാപ്ടോപ്പ് വളരെ ഹെവി ലാപ്ടോപ്പാണ്. 100,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ഉള്ളതിലെ ഏറ്റവും ബെസ്റ്റ് ഓഫർ ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2023 മേടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ മടിക്കാതെ കമൻറ്റ് ചെയ്യടെ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ തരാം.